യേശു. ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ജർമ്മയ പ്രവാചകന പുസ്തകത്തിലെ 17:14 കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവ് സൗഖ്യമാക്കാതെ, കർത്താവ് രക്ഷിക്കാതെ ആർക്കും പൂർണ്ണമായ സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും വരിക സാധ്യമല്ല. കഴിഞ്ഞ നവംബർ മാസത്തിൽ പൂനെയിൽ നിന്ന് ധ്യാനിക്കാൻ വന്ന ബിജു, വീട്ടിൽ ഒരേ ഒരു മകനാണ്. അപ്പൻ മരിച്ചുപോയി, അമ്മ കൂടെയുണ്ട്, ഭാര്യ, 3 കുഞ്ഞുങ്ങൾ. ആ മകൻ നമ്മുടെ ധ്യാനത്തിലേക്ക് കടന്നു വന്നത് ശാലോം ടെലിവിഷനിൽ നമ്മുടെ ശുശ്രൂഷകൾ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ നമ്മുടെ പ്രോഗ്രാമുകൾ പലതവണ കണ്ടു. 5 വർഷക്കാലമായിട്ട് നട്ടൽ, നടുവ്, ഡിസ്കൊക്കെ രോഗം ബാധിച്ച് തീർത്തും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. വലിയ ആഗ്രഹത്തോടുകൂടി ആ മകന് അമ്മയും കൂട്ടി ധ്യാനിക്കാനായിട്ട് വന്നു. കർത്താവ് ആ മകനെ തൊട്ട് സൗഖ്യമാക്കി. ആ മകന് നൽകിയ ആ അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കാണാം. ഇത് യേശു ചെയ്ത പ്രവൃത്തിയാണ്. മനുഷ്യന് വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി അവിടുന്ന് ചെയ്യും എന്ന് പറയുക. അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. നവംബർ മാസത്തിൽ ബിജു ധ്യാനിക്കാനായിട്ട് വന്നപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണാം. കഴുത്തിൽ കോളറിട്ട്, ശരീരം മുഴുവൻ ബെൽറ്റിട്ട്, രണ്ടു പേര് പിടിച്ചാൽ നടക്കാവുന്ന അവസ്ഥയിലാണ് ആ മകനെ സ്റ്റേജിലേക്ക് അവർ കൊണ്ടുവന്നത്. 1 നിമിഷം കൊണ്ട് യേശു ആ മകനെ സൗഖ്യമാക്കുന്ന ആ ദൈവിക സ്പർശനത്തിൻ്റെ ആ സാക്ഷ്യം, ആ ദൃശ്യങ്ങൾ നമുക്ക് നേരിട്ട് ഇപ്പോൾ കാണാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ബിജു കഴിഞ്ഞ മാസം ബിജുവും അമ്മയും കൂടെ പൂനായിൽ നിന്നാണ് ധ്യാനിക്കാനായിട്ട് വന്നത്. അതായത് നടക്കാൻ പോലും പാടില്ലാത്ത അവസ്ഥയിൽ നട്ടല്, ഡിസ്കുകൾ എല്ലാം പോയി അല്ലേ, പൂർണ്ണമായിട്ടും ഒരു അവസ്ഥയായിരുന്നു. അത് ഈ മകൻ സാക്ഷ്യപ്പെടുത്തും. അന്ന് ഈ സ്റ്റേജിൽ വിളിച്ചു, ബെൽറ്റെല്ലാം ഊരി, ജസ്റ്റ് ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചു. അന്നേരം കർത്താവ് സൗഖ്യം നൽകിയ അത്ഭുത സൗഖ്യം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പേര് ബിജു പോൾ. ഞാൻ പൂനെയിൽ നിന്നാണ് വരുന്നത്. പൂനെ കാസർവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് സെർവൈക്കൽ ഡിസ്ക് പ്രോബ്ലം തുടങ്ങിയിട്ട് 5 വർഷമായി. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നെക്ക് പെയിൻ, തലയ്ക്ക് ഗിഡിനെസ് പോലെ വന്നിട്ട് റൈറ്റ് ഹാൻഡ് വീക്കായിരുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ടൊന്നും ചെയ്യത്തില്ലായിരുന്നു. സോ എൻ്റെ ജോലി കമ്പ്യൂട്ടർ ലൈനായിരുന്നു, എയർലൈൻ ടിക്കറ്റിങ്ങിലായിരുന്നു ഞാൻ. അപ്പോൾ കമ്പ്യൂട്ടറിലായിരുന്നു കംപ്ലീറ്റ് ജോലി. അപ്പോൾ ഇങ്ങനെ കൈ കഴിച്ച് കഴിച്ച് വീക്കായിട്ട്, കൈയും കൊണ്ടൊന്നും പേനയും കൊണ്ടൊന്നും എഴുതത്തില്ല. അപ്പം ടെസ്റ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തപ്പം അവർ പറഞ്ഞ് ഡിസ്കംപ്രഷൻ, ഡിസ്ക് ബൾജ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി പഴകിപ്പോയി, കൂടിപ്പോയി. കാരണം പെയിൻ കില്ലേഴ്സ് കഴിച്ച് തലവേദന പോലെ വരുമ്പം അതും കൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു, അത്രയും മൈൻഡ് ചെയ്തില്ല. അപ്പം അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. അപ്പം കുറേ സ്ഥലത്ത് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ പ്രായത്തിൽ ഓപ്പറേഷൻ അഡ്വൈസബിൾ അല്ല, കാരണം റിസ്ക് ഉണ്ട്. ആയുർവേദിക്, അലോപ്പതി, ഹോമിയോ, എല്ലാ ട്രീറ്റ്മെൻറ്റുള്ളത്, എല്ലാ ട്രീറ്റ്മെൻറ്റ്. ഈ രോഗം ആരംഭിച്ചിട്ട് എത്ര വർഷമായിരുന്നു? 5 വർഷമായി. 5 വർഷമായിട്ട് ഈ ഒരു രോഗാവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഇച്ചിരി ഒന്ന് ബെറ്റർ ആയപ്പം ഇരുന്നുള്ള ജോലി പറ്റത്തില്ല, കൂടുതലും വണ്ടി ഓടിക്കത്തില്ല, ബൈക്ക് ഓടിക്കത്തില്ല. അപ്പം ഇനി അങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻ ഇല്ലാതെ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ വേറെ എന്തോ ജോലി ചെയ്യണമെന്ന് അറിയത്തില്ല, ചെയ്യാനും പറ്റത്തില്ല. കാരണം ഒത്തിരി കൈ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു പണി ഇല്ല. അപ്പം അങ്ങനെ ചെറിയൊരു വേറെ ഫീൽഡിലെ ജോലി ദൈവം അനുവദിച്ചു തന്നു. പിന്നെ 2 വർഷം അങ്ങനെ എനിക്ക് ബൈക്ക് ഓടിക്കത്തില്ല, മറ്റേ വണ്ടി ഓടിച്ച്
ലെഫ്റ്റ് ഹാൻഡും കൊണ്ടാണ് കൂടുതലും ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് രണ്ട് വർഷം ഇച്ചിരി ജോലിക്ക് പോയി. ശരിക്കും ബിജുവിൻ്റെ രോഗത്തിൻ്റെ രോഗാവസ്ഥ എന്തായിരുന്നു? എനിക്ക് സിവിയർ പെയിൻ ആയിരുന്നു. ഈ 3 ഇയേഴ്സ് കിടന്നപ്പോഴും ഒരു പിയർസിങ് പെയിൻ, ഇവിടെ ഒരു നൈഫും കൊണ്ട് കുത്തി വെച്ച മാതിരിയുള്ള പെയിൻ എനിക്ക് ഒരു പൊസിഷനിൽ ആ 3 ഇയേഴ്സ് കിടക്കത്തുള്ളായിരുന്നു. ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ്, ഐ കുഡ് നോട്ട് സ്ലീപ്പ് സ്ട്രേറ്റ്, റൈറ്റ് സൈഡിൽ തിരിയത്തില്ലായിരുന്നു, ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ദാറ്റ് വൺ പർട്ടിക്കുലർ പൊസിഷൻ, അതിന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2-3 മന്ത്സ് എനിക്ക് ഒരു പെയിൻ കില്ലർ തന്നു. ദാറ്റ് വാസ് ടെഗ്രിടാൽ. മെഡിക്കൽ പ്രൊഫഷനിൽ ഉള്ളവർക്ക് അറിയായിരിക്കും, ദാറ്റ് ഈസ് ജനറലി ഗിവൻ ഫോർ കൺവെൽഷൻസ് ആൻഡ് ഫിറ്റ് പേഷ്യൻസ്. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് കഴിക്കുമ്പം ബോധം കെട്ട് കിടക്കും. പിന്നെ ഒത്തിരി രാത്രി, വർഷങ്ങൾ രാത്രികളായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഉറക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഒരു പൊസിഷനിൽ കിടക്കത്തില്ല, അറിയാതെ ചെറിഞ്ഞു പോയി വളഞ്ഞു പോയെങ്കിൽ പാടാം. പിന്നെ ഈ വർഷം മെയ് മാസത്തിൽ പിന്നെയും ഇങ്ങനെ വന്നിട്ട് തീരെ അങ്ങ് ഇതായിട്ട് റൈറ്റ് സൈഡ് മൊത്തം വീക്കായിട്ട് പിന്നെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിപ്പോയി. അപ്പം ഇനി ഡോക്ടർ പറഞ്ഞു, ടെസ്റ്റ് MRI ചെയ്തപ്പം പറഞ്ഞ്, എനിക്ക് ആദ്യമേ റിപ്പോർട്ടിലുണ്ടായിരുന്ന C1 to C5, L1 to L5 എല്ലാ ഡിസ്കും ബൾജാണ്. അപ്പം അതിനകത്ത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയും B12 ഡെഫിഷ്യൻസിയും ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ്, ഇത് കൂടുതൽ പഴകിപ്പോയോണ്ട് മസിൽസ് അത് അങ്ങനത്തെ പൊസിഷനിൽ നിന്ന് സെറ്റായി, മസിൽസൊക്കെ ഗ്രോ ആയതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല, സർജറി മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ സർജറിയിൽ കുറേ ഡിസ്കുകൾ മാറ്റണം, അതിലും അറ്റ് യുവർ റിസ്ക്കാണ്. അപ്പം അത് വൈഫും നേഴ്സ് ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇത് ഈ പ്രായത്തിൽ ഈ ഓപ്പറേഷൻ അഡ്വൈസബിൾ അല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് ലോങ് കിടന്നു പോവും. പിന്നെ ഒരു എല്ലാവരും നിർബന്ധിച്ച് ഒരു ഫാമിലി ഫ്രണ്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കിടന്ന എന്നെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞു 3 മന്ത്സ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം, അത് കഴിഞ്ഞിട്ടും ലൈഫ് ലോങ് ബെൽറ്റ് കെട്ടേണ്ടി വരും. ഇതില്ല, ലോങ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പോലും സ്റ്റാൻഡിങ്ങും സിറ്റിങ്ങും പറ്റത്തില്ല. എനിക്ക് ആ സിറ്റുവേഷനിൽ 5 മിനിറ്റ്സിൽ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ 2 പ്രാവശ്യം എണ്ണിപ്പിക്കത്തുള്ളൂ തന്നെ, ബാത്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനും. അതും പെട്ടെന്ന് കെട്ടണം, കാരണം ഇത് ഇവിടെ മുഴുവൻ ബെൽറ്റ് കെട്ടണം, കഴുത്തിലും ചെസ്റ്റിലും ബാക്കിലും ബെൽറ്റ് കെട്ടണം. അത് കംപ്ലീറ്റ് ഈ കഴുത്ത് മുതല മൊത്തം ബെൽറ്റിൽ പൊതിഞ്ഞ അവസ്ഥയിലാണ് കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനത്തിൽ വന്നത്. അന്ന് ഇവിടെ നിന്ന് പിടിച്ച സ്റ്റെപ്പ് പതുക്കെ നടത്തി ഇവിടെ ഈ സ്റ്റേജിൽ കഴിഞ്ഞ മാസം കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഈ 3 മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ പറഞ്ഞു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ജനറലി വർഷത്തിൽ 1 പ്രാവശ്യം ചെയ്യത്തുള്ളൂ, അപ്പം ഇത് കംപ്ലീറ്റ് ഹീൽ ആവത്തില്ല, എന്നാലും നിങ്ങൾക്ക് പെയിൻ കില്ലർ കണ്ടിന്യൂ ചെയ്യാം, അടുത്ത വർഷം വേണമെങ്കിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിറ്റുവേഷനിൽ തന്നെ ഓൾറെഡി ഈ 4 മാസം 5 മാസം കിടന്നപ്പം തന്നെ ഞാൻ എൻ്റെ മുറിയിൽ ഒറ്റയ്ക്കാണ് കിടന്നുകൊണ്ടിരുന്നത്, കാരണം പിള്ളേർ വന്ന് ബെഡേ തട്ടും, എൻ്റെ മേത്ത് ബെഡിലും കയറും, പക്ഷേ ബെഡ് തട്ടിയാൽ പോലും എനിക്ക് അനങ്ങത്തില്ല. അങ്ങനെ ഒരു പിയർസിങ് പെയിനാണ്, എന്നെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇളയ കുഞ്ഞുണ്ടായിട്ട് ഞാൻ എടുത്തിട്ടില്ല അതിന്. അപ്പോൾ അവൾ മുറി വന്ന് നോക്കും, അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കൊന്തയുണ്ട്. അപ്പോൾ കൂടിപ്പോയാൽ ദൂരെ നിന്ന് ഞാൻ ആ കൊന്ത താഴെ ഇട്ട് കൊടുക്കും, കൊന്ത എടുത്തുകൊണ്ട് അവൾ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇളയ കുഞ്ഞിന് ഇപ്പോൾ എത്ര മാസമായി? ഇപ്പം 10 മാസമായി. കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനാവസരത്തിലൂടെ സ്റ്റേജിൽ നിന്ന് ഈ മകൻ കണ്ണുനീരോടെ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് 8 മാസമായി, കുഞ്ഞിനെ ഞാൻ ഇന്നുവരെ കൈകൊണ്ട് എടുത്തിട്ടില്ല. ആ അവസ്ഥയിൽ ഈ ഒരു സൈഡ് വീക്കായിട്ട് ആൾ കിടപ്പിലായിരുന്നു. ഈ കുഞ്ഞിനെ കൈകൊണ്ട് കഴിഞ്ഞ മാസം വരെ എടുത്തില്ല, ഇവിടെ നിന്ന് ഇതുവരെ എടുത്തിട്ടില്ല. കൺവെൻഷൻ ധ്യാനം കഴിഞ്ഞ് പോയിട്ടോ? ഇല്ല, ഇന്ന് ബ്രദറിന്റെ മുമ്പിൽ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലേ റിയ, എന്നാ എടുത്ത്, കൊച്ചിനെ എടുത്ത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരം ഉയർത്തി ഒന്ന് അടിച്ചേ. എട്ട് മാസം അല്ലെ 10 മാസമായ കുഞ്ഞിനെ ഇന്നുവരെ കൈകൊണ്ട് എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു കൈയും ശരീരവും ഇത് മൊത്തം ഈ അവസ്ഥയിലായിരുന്നു ഇമാനെ കഴിഞ്ഞ മാസം ഇവിടെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മൈൻഡ് തീരെ ബ്ലാങ്ക് ആയിരുന്നു, കാരണം ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, സർജറി ചെയ്യണം. അപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ 1 ഡിസ്ക് ആണെങ്കിൽ കുഴപ്പമില്ല, സെർവൈക്കൽ ഡിസ്ക് മാറ്റണം, ഇടയ്ക്കുള്ള ഡിസ്കും മാറ്റണം. അപ്പോൾ ഇത്രയും ഡിസ്ക് മാറ്റാൻ സാധ്യതയല്ല, അത് ഉറപ്പില്ല, 100% ഗ്യാരണ്ടി ഇല്ല. അത് കഴിഞ്ഞ് നോർമലായിട്ട് നടക്കാനോ ജോലി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ മൈൻഡ് തീരെ ബ്ലാങ്ക് ആയിരുന്നു. അപ്പം ഷാലോം TV ഈ സമയത്ത് വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ മുറിക്കകത്ത് ഒറ്റയ്ക്കാണ്, ഷാലോം TV ഹാളിൽ എപ്പോഴും ഓൺ ചെയ്തിടും. അപ്പം അതിൽ ബ്രദറിൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു,
അപ്പോൾ രാത്രിയിൽ രാത്രിയിൽ എനിക്ക് ഉറക്കം വരത്തില്ല, ഞാൻ 3-4 മണി വരെ ഉറങ്ങത്തില്ല, കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം ബ്രദറിൻ്റെ ഞാൻ ആദ്യമേ ഒരു ടോക്ക് ശാലം ടി വി കേട്ടു, അതിൽ ഒരു കൊച്ചിന് വെർട്ടിബ്ര ഇല്ലാത്ത ഒരു കൊച്ചിന് വെർട്ടിബ്ര ഉണ്ടായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞാൻ മമ്മീനെ കാണിച്ചു. അപ്പം ധ്യാനത്തിനെക്കുറിച്ച് ഇങ്ങനെ വരാൻ പോലും ചിന്തിക്കാനുള്ള അവസ്ഥയിലല്ലായിരുന്നു, ബിക്കോസ് എനിക്ക് ട്രാവലിംഗ് ഒട്ടും അലൗഡ് അല്ല. ഡോക്ടറും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഇനിയും ഇച്ചിരി പോലും ട്രാവൽ ചെയ്താൽ അത് ഉള്ളതും കൂടി മുഴുവൻ കുഴപ്പമാകും, കാരണം അനക്കാൻ പറ്റത്തില്ല, കുലുക്കാൻ പറ്റത്തില്ല ഒട്ടും. അതുപോലെ എനിക്ക് ബെൻഡ് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എല്ലാത്തിനും ഒരു എനിക്ക് ഡൊമസ്റ്റിക് ഹെൽപ്പ് എപ്പോഴും ആവശ്യമായിരുന്നു. അപ്പം വൈഫ് മാത്രമേ ജോലിയുള്ളൂ, അപ്പം അവൾ ആ വീട് നോക്കുന്നത്, അത് കാരണം അവൾക്ക് അവധി എടുത്ത് എൻ്റെ കൂടെ വരാനും പറ്റത്തില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ രാത്രി ഇങ്ങനെ കിടക്കുമ്പം എനിക്കിഷ്ടമുള്ള ആ ടി വി വരുന്ന ക്ലിപ്പ് ചിലപ്പോൾ ഞാൻ ഫോണിൽ കൂടെ തിരിച്ച് കേൾക്കും. അപ്പം ഞാൻ ബ്രദറിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ കാണാൻ ദൈവം അനുവദിച്ചു. അതിനകത്ത് ഒരു കൊച്ചിന്, കിഡ്നി ഇല്ലാത്ത ഒരു കൊച്ചിന് കിഡ്നി ഉണ്ടാകുന്ന ആ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹോസ്പിറ്റലിലെ ബ്രദർ ആ ബ്രദറിനോട് ചോദിക്കുകയാണ്, വിശ്വാസം ഉണ്ടോയെന്ന്. അപ്പം ഞാൻ കരഞ്ഞ ഒച്ചയ്ക്ക്, 2:30-3 മണി സമയമാണ്, ഞാൻ ഒച്ചയ്ക്ക് കരഞ്ഞ് പറഞ്ഞ് വിശ്വസിക്കുന്നത്. ആ ഒരു കരഞ്ഞത് ഞാൻ ഒരു 1-1.5 മണിക്കൂർ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കരയുന്നൊന്നും ഇവർക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഇവരെ മുമ്പിലൊന്നും കാണിച്ചിട്ടില്ല. രാത്രി 12 മണിക്ക് മുറി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെളുപ്പിനെ വരെ ഉറങ്ങത്തില്ല. അപ്പം പിന്നെ കരച്ചിലേ ഉള്ളൂ. പിന്നെ ഞാൻ ബ്രദറിൻ്റെ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ടോക്കിലെ എൻഡിൽ ബ്രദറിൻ്റെ മിനിസ്ട്രിയുടെ നമ്പറും മെയിൽ ഐഡിയും കണ്ടു. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു ഒരു മെയിൽ അയക്കണം ബ്രദറിന്, എങ്ങനെയും മെയിൽ അയച്ചു. എന്നിട്ട് 3-ാം ദിവസം ഞങ്ങൾ കാത്തിരുന്നു, മെയിൽ എന്നും ഡ്യൂട്ടിയിൽ നിന്ന് വരുമ്പോൾ ചോദിക്കും മെയിൽ വന്നോ. അപ്പം എനിക്ക് ബ്രദറിൻ്റെ റിപ്ലൈ കിട്ടിയായിരുന്നു. അതിനകത്ത് ഒരു വചനവും ഉണ്ടായിരുന്നു, ഹി വാസ് വൂണ്ടഡ് ഫോർ ആർ ട്രാൻസ്ഗ്രഷൻസ്, ക്രഷ് ഫോർ ആർ ഇനിക്വിറ്റീസ്, അപ്പോൺ ഹിം വാസ് ദ പനിഷ്മെൻറ്റ് ദാറ്റ് മെയ്ഡ് എസ് ഹോൾ, ആൻഡ് ബൈ ഹിസ് ബ്രൂസസ് വി ആർ ഹീൽഡ്. ഹല്ലേലൂയ. എന്നു ആ വചനം ഞാൻ, എനിക്ക് മൊബൈൽ പിടിച്ചു വിരിക്കത്തില്ല. അപ്പോൾ ഇവൾ പേപ്പറിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു തന്ന്, അത് ഞാൻ കിടക്കുമ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയിരുന്നു, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ഓഫീസിലെ സുപ്പീരിയർ ഉണ്ടായിരുന്നു, പറഞ്ഞു ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഓൾറെഡി അവധി എനിക്ക് മെയ് തൊട്ട് ഒക്ടോബർ വരെ സാങ്ഷൻ ചെയ്തു തന്നായിരുന്നു ലീവ് വിത്തൗട്ട് പേ. അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി ഡിസംബർ വരെ തരാം, അതിനകത്ത് ഇനിയും വെച്ചുകൊണ്ട് കളിച്ചിട്ട് കാര്യമില്ല, ഓപ്പറേഷൻ ചെയ്യുക. ഡോക്ടറിന് 2 നമ്പർ പേരെടുത്ത് കൊടുത്തു. അപ്പം പറഞ്ഞു അപ്പോയിൻമെൻ്റ് എടുത്ത് ഇനി സർജറി ചെയ്യാൻ, വെച്ചുകൊണ്ടിരുന്നിട്ട് കളി ഇത് ഇങ്ങനെ പിള്ളേർ കളിയല്ല. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് എങ്ങനെയും ധ്യാനം കൂടാൻ പോകണം. അപ്പം എങ്ങനെ പോകും അറിയത്തില്ല, കാരണം എനിക്ക് യാത്ര പറ്റത്തില്ല. അപ്പം എല്ലാവരും എങ്ങനെ ആരോട് പുട്ടപ്പ് ചെയ്യാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടർ. പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പോകണം. അപ്പം മമ്മി പറഞ്ഞു എങ്ങനെ പോകും, മമ്മിക്കും വയ്യാത്തതാ. അപ്പം മമ്മിയും വരുന്ന 1 ആഴ്ച മുമ്പേ മമ്മി വീണു. മമ്മി എന്ത് ചെയ്യേ? ഇതാണ് അമ്മച്ചി. അമ്മച്ചിക്ക് ഈ ഒറ്റ മോനേ ഉള്ളൂ. വലിയ ഒരു സങ്കടത്തിലും കണ്ണുനീരിലുമാണ് കഴിഞ്ഞ മാസം ഇവരെല്ലാവരുടെ പൂനായിൽ നിന്ന് നമ്മുടെ ധ്യാനം കൂടാൻ എത്തിച്ചേർന്നത്. എങ്ങനെയും ബ്രദറിനെ ഒന്ന് കാണാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ചിന്തയിലായിരുന്നു. ഇനി അഥവാ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു, ഇനി അഥവാ ഒന്നും ആയില്ലെങ്കിൽ ഐ കനോട്ട് ഗോ ബാക്ക്, കാരണം ഇങ്ങനെ തിരിച്ചു പോയാൽ പിന്നെ എനിക്ക് അവിടെ ആരെയും ഫേസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, വന്നിട്ട് ഒന്നും ആയില്ലെങ്കിലും തിരിച്ചു പോകുന്നില്ല എന്തായാലും, കാരണം തിരിച്ചു പോയിട്ടൊന്നും ചെയ്യാനില്ല, തിരിച്ച് ആ കട്ടിലേ പോയി ആ മുറി കിടക്കണം, കിടന്നിട്ടൊന്നും ചെയ്യാനില്ല, ഇവരെ ഇങ്ങനെ മോ എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞ് തിരിച്ച് ധ്യാനം എവിടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല, തിരിച്ച് എപ്പോഴാണ്, നെക്സ്റ്റ് വീക്കാണോ നെക്സ്റ്റ് നെക്സ്റ്റ് വീക്കാണോ ആ ധ്യാനം കൂടുക, അല്ലെങ്കിൽ ബ്രദർ എവിടെ ഉണ്ടോ അങ്ങോട്ട് പോവുക, ആ എവിടെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു മറിയൻ ഡ്രൈവ് ധ്യാനമുണ്ട്, കൊല്ലത്ത് ധ്യാനമുണ്ട്, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക, കാരണം ഐ വാസ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പം അവിടെ ഓഫീസ് എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോവുക, അത് കഴിഞ്ഞ് ഒരു പറ്റുവാണെങ്കിൽ ഒരു പ്രെയർ സർവീസിനും പോയിട്ട് ഞാനേ വരത്തുള്ളൂ. അപ്പം ഞാൻ വഴി വെച്ച് മമ്മി എങ്ങനെയും വരാൻ ഓപ്ഷൻ ഇല്ല. അപ്പം കിടത്തി കൊണ്ടുവന്ന എയർപോർട്ടിലെ ഫ്ലൈറ്റ് എങ്ങനെ വന്നത്? ഫ്ലൈറ്റിന് വീൽ ചെയറെ പൊക്കി ഇരുത്തി കൊണ്ടുവന്നു. ഫ്ലൈറ്റിന് വീൽ ചെയറിൽ ഫ്ലൈറ്റ്, കാരണം സ്റ്റെപ്പ് കയറത്തില്ല. എന്നിട്ട് ഫ്ലൈറ്റെ ചാരി കിടത്തി, പില്ലോ ഒക്കെ ഉണ്ടായിരുന്നു കിടത്തി, അസിസ്റ്റൻസ് തന്നായിരുന്നു അവര്. അങ്ങനെയാണ് നെടുമ്പാശ്ശേരി വന്നിട്ട് ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. വണ്ടിയെ കിടന്നാണ് ബിജുവിനെ അമ്മ ഇവിടെ കൊണ്ടുവന്നത്. കാരണം ഒത്തിരി പേര് അവിടെ ഇങ്ങനെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരുന്നു, മമ്മി വീണു, മമ്മിക്കും വയ്യ, എനിക്കും വയ്യ. അപ്പം രണ്ടുപേരും ആരെയും നോക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എല്ലാവരും കളിയാക്കുമായിരുന്നു, നിങ്ങൾ എങ്ങനെ പോകുന്നേ.
ലഗേജൊക്കെ ആയിട്ട് ഇവിടെ എത്തി ധ്യാനത്തിൻ്റെ ഞായറ് കഴിഞ്ഞു തിങ്കളാഴ്ച ആദ്യം തന്നെ ഞാൻ ഒരു വചന ശുശ്രൂഷയുടെ സമയത്ത് ഈ മകനെ കണ്ടു. അങ്ങനെ ഈ മകനെ ആദ്യമേ രണ്ടുപേരും കൂടി പിടിച്ച് ഇവിടെ കൊണ്ടു നിർത്തി കഴുത്തിൽ മൊത്തം ബെൽറ്റുകളെല്ലാം അഴിച്ചു മാറ്റി. അഴിച്ചു മാറ്റിയിട്ട് ഇവൻ്റെ നട്ടലിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തു, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കർത്താവ് തൊട്ടു. ണ്ടോ? ഇല്ല, ഇവിടെ മുതൽ ഫുള്ളായിട്ട് ഓപ്പറേഷൻ വന്നിരിക്കണം അല്ലേ? ആരാ സൗഖ്യം നൽകുന്നത്? യേശുവാണ് സൗഖ്യം. യേശു ഈ മകനെ തൊടുവോ? ഉറപ്പാണ് ഈ മകനെ തൊടും, ഓപ്പറേഷൻ മാറിപ്പോകും. ഈ മകൻ തൻ്റെ കുഞ്ഞുങ്ങളെ കൈകൊണ്ടെടുക്കും, അതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്നു. എസ്എക്കിൽ പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരീകരാശബ്ദപ്പെട്ടു. എസ്എക്കിൽ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് അസ്ഥികളുടെ താഴ്ന്നിലേക്ക് കൊണ്ടുപോയി. പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുകയാണ്, അസ്ഥികളോട് നീ പ്രസംഗിക്കുക. അസ്ഥികളോട് പ്രവാചകൻ പ്രസംഗിക്കാൻ തുടങ്ങി. അസ്ഥികളുടെ മേൽ മാംസം വന്നു, അസ്ഥികളുടെ മേൽ ഞരമ്പുകൾ പിടിപ്പിക്കപ്പെട്ടു. പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുകയാണ്, അസ്ഥികൾ കൂടിച്ചേരുന്നൊരു ഒരു കിരികിരാ ശബ്ദ പ്രവാചകൻ കേട്ടു. എസെക്കിയേൽ 37:7 വചനം. ദൈവമായ കർത്താവ് പ്രവാചകനോട് പറയുന്നു, ഈ അസ്ഥികൾക്ക് ജീവൻ നിൽക്കുമോ? അങ്ങേക്കറിയാമല്ലോ പ്രവാചക, ജീവശ്വാസത്തോടെ അസ്ഥികളോട് പ്രവചിക്കുക. അസ്ഥികൾ കൂടിച്ചേരട്ടെ, അസ്ഥികൾ ജീവൻ പ്രാപിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ജീസസ്, ജീസസ്. കാലുകൊടലേ യേശുവിന്റെ നാമത്തിൽ ഞാൻ പിടിച്ചോളാം. കൊടലേ ചലിപ്പിച്ചതാ, നന്നായിട്ട് ചലിപ്പിക്കട്ടെ, നടുവൊക്കെ ഇളകട്ടെ. ധൈര്യമായിട്ട് ചെയ്യുന്നു, മറ്റേ കാല അടുത്ത കാല ചലിപ്പിച്ച് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ കൈ വലിച്ചു കൊടുക്കേ. അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് വന്നു. ശരിയാണോ ബിജു?
ഞാൻ അവിടുന്ന് അവിടെയാണ് കിടന്നത്. അവിടുന്ന് സ്റ്റേജ് വരെ പോലും എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് എന്നെ കൊണ്ടുവന്ന്. യേശു എന്നെ ഇവിടെ കൊണ്ടുവന്നത്, യേശു എന്നെ സൗഖ്യപ്പെടുത്തിയത്. ഹല്ലേലൂയ. അന്നേരം ഉണ്ടായ അനുഭവം എന്തായിരുന്നു? അന്നേരം എനിക്ക് ഹാർട്ട് ബീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം തല ഹെഡ് തൊട്ട് കാല് വരെ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യായിരുന്നു. എനിക്ക് വേറെ ഒരു ഇവിടെ ഈ സ്ഥലത്തല്ല വേറെ എവിടെയോ ഉള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. എന്നിട്ട് ഞാൻ എനിക്ക് ബ്രദർ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ട്, പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു, കരയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിമിഷം തന്നെ ഈ മകൻ്റെ നട്ടെല്ലാം ഡിസ്കുകളെല്ലാം ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നതാണ്. എല്ലാം കർത്താവ് ഹീൽ ചെയ്തു. കാല് ബലമായി അല്ലേ? അപ്പം തന്നെ ചാടി ഇറങ്ങി നടന്നു. ഇതിലെല്ലാം വലിയൊരു ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ ഈ മകനെ യേശു സൗഖ്യമാക്കി. അതായത് ഈ അമ്മച്ചയുടെ ആങ്ങളയുടെ മകൻ അച്ഛനും കൂടെ കൂടിയാണ്, അച്ഛനോട് വന്നിരുന്നു അന്ന് തന്നെ കണ്ടിരുന്ന അച്ഛൻ. അതെ, അച്ഛനാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് അന്ന് ആക്കിയിട്ട് പോയത്. എസ് ബി ഡി അല്ലേ? ആ എസ് ബി ഡി സഭയിലെ അച്ഛനാണ്. അച്ഛൻ അന്ന് എന്നോട് സംസാരിച്ചിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുത സ്പർശനമാണ് ഇത്. മനുഷ്യന് വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുത സൗഖ്യമാണ് മകന് ഈശോ നൽകിയത്. വീട്ടിലുള്ളവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയ ആ കണ്ടീഷനിലാണ് ഇവനെ കണ്ടത്, കണ്ടിട്ട് പോകുന്നത്. തിരിച്ച് ചെന്നപ്പോൾ അവർക്ക് അതിശയമായി പോയി, എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ തിരിച്ച് ഇവിടുന്ന് തിരിച്ച് ഞാൻ മമ്മിയുടെ കൂടെ വന്ന്, ഞാൻ മമ്മീനെ ഇവിടെ ആക്കി, കാരണം ഈ മാസം ധ്യാനത്തിന് വരണം. ഞാൻ തിരിച്ച് ഒറ്റയ്ക്കാ പോയത്. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി അടിച്ചേ, കർത്താവിന്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ഏറ്റവും പുതിയ MRI സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്. ഇവിടുന്ന് ധ്യാനം കൂടി പോയതിനു ശേഷമുള്ള റിപ്പോർട്ടാണ്, മെഡിക്കൽ റിപ്പോർട്ടാണ്. അത്ഭുതകരമായ ദൈവിക സ്പർശനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യമാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. C1 to C4 3 C5 C6 C7 ഡിസ്ക് ഇൻറ്റെൻഡിങ് ലിത്തൽ സാക്ക് വിത്ത് ന്യൂറൽ കംപ്രഷൻ. പിന്നെ D3 to D4 L4-L5 ഡിസ്ക് വിത്ത് ന്യൂറൽ കംപ്രഷൻ. റൈറ്റ് C6 നെർവ് റൂട്ട് കംപ്രഷൻ. ഡിഫ്യൂസ് ഡിസ്ക് ബൾജ് അറ്റ് C6-C7. ഹല്ലേലൂയ. ശരിക്കും കംപ്ലീറ്റ് നട്ടല് ഡിസ്കുകൾ ബൾജ് ചെയ്ത് പോയ അവസ്ഥയിലായിരുന്നു. പക്ഷേ കർത്താവ് ഹീൽ ചെയ്തു. ഇത് ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ടാണ്. ഹല്ലേലൂയ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, വിറ്റമിൻ ഡി, B12. എനിക്ക് യൂറിക് ആസിഡിൻ്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു സ്വെല്ലിങ്ങും പെയിനും വരും. Everything is normal. ella normal aanu ivante shariratinu merulla ella kaaryagale normal aanennu medical report parayana. Hallelujah, 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 hallelujah. ee kaiyadi pora shaktamayittu kaiyadiche. Hallelujah, hallelujah. Nitte I would like to thank each and every volunteer. എത്ര കിടപ്പില്ല, അങ്ങനത്തെ രോഗികൾ വന്നാലും ആർക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എവറി കൈൻഡ് ഓഫ് ഹെൽപ്പ് ദേ ആർ സപ്പോർട്ടിങ് ആൻഡ് ഹെൽപ്പിംഗ്. ഐ താങ്ക് ഈച്ച് വൺ ഓഫ് ദം, ഓൾ ദ വോളണ്ടിയേഴ്സ് ഹിയർ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ. എൻ്റെ പേര് ലിൻഡ. ഈ മൂന്ന് മാസം ജഡൻ പറഞ്ഞ പോലെ നേരത്തെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ മൂന്ന് മാസം കടന്നപ്പോൾ ടോട്ടലി ഇവൻ ലൈക്ക് എവറി ഹെൽപ്പ് ഐദർ മീ ഓർ മമ്മി ഓർ മൈ ചിൽഡ്രൻ ഹാഡ് ടു പ്രൊവൈഡ് മൈ ഹസ്ബൻഡ്, റൈറ്റ് ഫ്രം യു നോ ഇവൻ വാഷിംഗ്, ടേക്കിംഗ് എ ബാത്ത് ഓർ എനിതിങ് വി ഹാഡ് ടു ഡു ഇറ്റ് ഐദർ ഓഫ് അസ്. ആൻഡ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ഐ ഗോ ടു വർക്ക്, കം ബാക്ക് ആൻഡ് ദെൻ ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ്, ഓർ മമ്മി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ് ആൻഡ് ഡു ഓൾ ദിസ് ഹെൽപ്പ്. ഇറ്റ് വാസ് അറ്റ് ടൈം വെരി ഫ്രസ്ട്രേറ്റിംഗ് ഇവൻ ദറ്റ് വി തോട്ട് വൈ ദിസ് ടു അസ്, ബിക്കോസ് വി വർ പ്രേയിങ് വി യൂസ് ടു കണ്ടിന്യൂസ്ലി പ്രേ ആൻഡ് ഓൾ ദോസ് തിങ്സ്. ബട്ട് ദെൻ ഐ ഫെൽറ്റ് നോ, ഡെഫിനറ്റ്ലി this 3-4-5 months where he was at home, he was continuously praying. So maybe God wanted to show this world that this kind of miracles do happen and he is still alive in us. And that's what I can see him. He's totally fine. He can do all things, walk about like any other things. Praise you Jesus. Thank you Jesus. Hallelujah. And ee kudumbathe kannuneeril ninnum തകർച്ചയിൽ നിന്നും കർത്താവ് രക്ഷിച്ചതാണ്. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ കരുണയുടെ സാക്ഷ്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. ഓരോ രോഗിയോടും കരുണ കാണിക്കുന്നതിന്, ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ഓരോ രോഗിയോടും
പ്രത്യേകമായിട്ട് അനുകമ്പ കാണിക്കുന്ന യേശു അവനിവിടെയുണ്ട്. ആ യേശുവാണ് ഈ മകനെ സൗഖ്യമാക്കിയത്. എല്ലാവരും ഒന്ന് കരമെത്തി പിടിച്ച് ഈ മകൻ എന്നും കർത്താവിന് സാക്ഷ്യമായി തീരുവാൻ നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ബിജുവിനെയും അവൻ്റെ അമ്മച്ചെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മകന് എന്നും യേശുവിൻ്റെ വലിയ ഒരു സാക്ഷ്യമായി തീരട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹാലലുയ്യ, ഹാലലുയ്യ. പരിശുദ്ധാത്മാവേ നന്ദി, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമേൻ. ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തികൾക്ക് നമ്മൾ സാക്ഷികളാണ്. യേശുവിൻ്റെ അടിപ്പിണരിനാൽ സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ മുറിവിൽ നിന്ന് സൗഖ്യമുണ്ട്, അതുറപ്പാണ്. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയായിരുന്നു അത്ഭുതകരമായ ഈ സാക്ഷ്യം. മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമായിട്ടുള്ള അത്ഭുതങ്ങൾ യേശു ചെയ്യും. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗികളെ യേശു സൗഖ്യമാക്കും. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ട ഈ വലിയ സൗഖ്യത്തെ ഓർത്ത് നമുക്ക് യേശുവിന് നന്ദി പറയാം. ബിജുവിന് കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നടുവ്, നട്ടല്, ഡിസ്ക് രോഗികളെ സൗഖ്യമാവട്ടെ. നട്ടല് ഒടിഞ്ഞ് കൂടിച്ചേരട്ടെ. ബലമില്ലാത്ത നടുവുകൾ ബലമാവട്ടെ. ബലമില്ലാത്ത കാലുകൾ യേശുനാമത്തിൽ ബലം പ്രാപിക്കട്ടെ. തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. തളർന്ന കൈകൾ ബലമാവട്ടെ. വലത് ഇടത് സൈഡ് തളർന്നുപോയ വ്യക്തിയുടെ മേൽ ദൈവശക്തി ആവരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തളർന്നു കിടക്കുന്നവർ എണീറ്റ് നടക്കട്ടെ. വർഷങ്ങളായിട്ട് നടുവിനും നട്ടലിനുമൊക്കെ ബെൽറ്റ് ഇട്ടിരിക്കുന്നവർ, കഴുത്തിന് കോളർ ഇട്ടിരിക്കുന്നവർ ദൈവശക്തിയാൽ, യേശുവിൻ്റെ കരസ്പർശനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ സൗഖ്യമാവട്ടെ. അത്ഭുത ദൈവശക്തിയുടെ മഹാപ്രവാഹം ഇപ്പോൾ ഉണ്ടാവട്ടെ. അവൻ്റെ അടിപ്പിണരിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവശക്തി ഒഴുകട്ടെ. രോഗികൾ സൗഖ്യമാവട്ടെ. തീരാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. തളർവാദ രോഗികൾ എണീറ്റു നടക്കട്ടെ. ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ. മാനസിക രോഗ സൗഖ്യമാവട്ടെ. രോഗികളായി കുഞ്ഞുങ്ങൾ സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം. ആമേൻ. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ യേശു, യേശു 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 ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ